Hi, hello everyone, welcome back to our family ASHNAZ WaORLD. നമ്മുടെ കുഞ്ഞു ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനാണെങ്കിൽ ഇന്ന് ഇവിടെ ഒരു സ്പെഷ്യൽ മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ പെരുന്നാളിന് എല്ലാവർക്കും വീട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മന്തിയാണ്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. ഞാനാണെങ്കിൽ ഇവിടെ ഒരു ഗ്ലാസ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് കഴുകിയെടുക്കണം. നമുക്ക് നന്നായി ഒന്ന് കഴുകിയെടുക്കാം. അങ്ങനെ നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മളാണെങ്കിൽ നമ്മുടെ അരി ഉണ്ടല്ലോ ഒന്ന് കുതിരാൻ വേണ്ടി വെച്ചേക്കുകയാണ്. ഇത് നമുക്കൊരു 10 മിനിറ്റ് കുതിരാൻ വെക്കാം. ഇനി ഒരു ജാർ എടുത്തു, രണ്ട് തക്കാളി എടുത്തു. തക്കാളി ഇതിലേക്ക് അരിഞ്ഞിട്ടു. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പൊ നമ്മളിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ടൊമാറ്റോ പ്യൂരി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി ഞാനാണെങ്കിൽ ഇവിടെ 1/2 കിലോ മട്ടൻ ആണ് എടുത്തിട്ടുള്ളത്. എനിക്ക് കിട്ടിയത് കുഞ്ഞു പീസാണ്. നിങ്ങൾ എടുക്കുമ്പോൾ വലിയ പീസ് എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്കിവിടെ വേണ്ടത് പട്ട, ഗ്രാമ്പൂ, തക്കോലം, ഏലക്ക, ജീരകം, കുരുമുളക്, ഉണക്ക നാരങ്ങ. കുക്കറിലാണ് നമ്മുടെ മന്തി വെക്കാൻ പോകുന്നത്. കുക്കർ വെച്ചു, കുക്കർ ചൂടായി. ഇനി നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യണം, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വന്നു. ആ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യാ, നമ്മുടെ ജീരകം ഇട്ട് കൊടുക്കുക, പിന്നെ ഏലക്ക ഇട്ട് കൊടുക്കുക, ഗ്രാമ്പൂ, തക്കോലം, കറുവപ്പട്ട, ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സവോളയും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ നമ്മുടെ വെളുത്തുള്ളിയാണ്, പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി. ഇനി 1/2 ടീസ്പൂൺ നമുക്ക് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. നമുക്കിതിലേക്ക് ഒരു 3 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം എന്ത് ചെയ്യണം, നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ടൊമാറ്റോ പ്യൂരിയാണ്. ഞാനാണെങ്കിൽ ഇവിടെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പ്യൂരി ചേർക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ അരച്ച് വെച്ച തക്കാളി ഇല്ലാതാട്ടോ. അതിനുശേഷം നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഇതിലേക്ക് നമുക്ക് നമ്മുടെ മട്ടൺ ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചുമ്മാ അടച്ചു വെച്ചതേ 5 മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒരു ചെറിയ തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നന്നായി മിക്സ് ചെയ്തു. ഇതിലേക്ക് നമുക്ക് നമ്മുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനാണെങ്കിൽ ഇവിടെ നല്ല തിളച്ച ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ 2 കപ്പ് വെള്ളമാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നന്നായി മിക്സ് ചെയ്യാം. അപ്പൊ നമ്മൾ നന്നായി മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ നമ്മുടെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം മിക്സ് ചെയ്യണം. നമ്മുടെ കുക്കർ അടച്ചു വെക്കാം. നമ്മുടെ മട്ടൺ നമ്മളൊരു 5 വിസിൽ കേൾപ്പിച്ചിട്ടുണ്ട്. അപ്പോ ഓരോ മട്ടനും ഓരോരോ വേവ. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ വേവിക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ അരിയൊക്കെ ആണെങ്കിൽ 10 മിനിറ്റ് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഊറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ പാൻ വെക്കുക, പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അരി ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ വറുത്തെടുക്കുക. ഞാനാണെങ്കിൽ ഇവിടെ നെയ്യ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, അല്ലാതെയാണ് കേട്ടോ വറുത്തെടുക്കുന്നേ. നമുക്ക് നമ്മുടെ അരി നന്നായി ഒന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് കുക്കർ വെച്ചു കൊടുക്കാം. കുക്കറിലേക്ക് നമ്മൾ വറുത്ത് വെച്ച അരി ഉണ്ടല്ലോ അത് നമുക്ക് ഇട്ട് കൊടുക്കാം.
ഇനി നമുക്ക് നമ്മൾ നേരത്തെ മട്ടൻ വേവിച്ച വെള്ളമില്ലേ, ആ വെള്ളമാണ് നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത്. ഇത് നമ്മുടെ റൈസ് ഈ വെള്ളത്തിനകത്ത് കിടന്നാണ് നന്നായിട്ട് വേവേണ്ടത്. അപ്പോ നമ്മുടെ ആ ചോറിനകത്ത് നല്ല കറക്റ്റ് മന്തിയുടെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ റൈസിനകത്തൊക്കെ സെറ്റായിട്ട് പിടിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് ഹാഫ് ബൗൾ ടൊമാറ്റോ പ്യൂരി കൂടി ചേർത്ത് കൊടുക്കാം. അര ടേബിൾ സ്പൂൺ ഉപ്പ്, രണ്ട് പച്ചമുളക്, ഒരു ടേബിൾ സ്പൂൺ കുരുമുളക്, പിന്നെ നമ്മുടെ ഉണക്ക നാരങ്ങ. ഉണക്ക നാരങ്ങ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കീറിയിട്ടിടാം കേട്ടോ. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ മാഗി ക്യൂബ് ആണ്. അങ്ങനെ നമ്മുടെ മാഗി ക്യൂബ് ഇതിലേക്ക് ഇട്ടു കൊടുത്തേക്കാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ കുക്കർ ഒന്ന് അടച്ചു വെക്കാം. നമ്മുടെ റൈസ് ഇവിടെ നമ്മൾ പറ്റിച്ചാട്ടോ എടുക്കുന്നേ. ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ പാൻ വെച്ചു, പാൻ ചൂടായി. ഇനി നമുക്ക് ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ എണ്ണയൊക്കെ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈം നമുക്കാണെങ്കിൽ ഇതിലേക്ക് ഹാഫ് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതിനുശേഷം നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു ടൈമിൽ ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ഇനി ഇത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച് മട്ടൺ ഇല്ലാതാട്ടോ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ എണ്ണയ്ക്കകത്തും ഈ മസാലയ്ക്കകത്തും കിടന്നൊന്ന് ജസ്റ്റ് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ നമ്മുടെ ഗരം മസാല ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മന്തി റൈസ് ഇവിടെ നല്ല സെറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ മട്ടൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ മട്ടൺ നല്ല മസാലയൊക്കെ ആക്കിയിട്ട് എണ്ണയ്ക്ക് അകത്തൊക്കെ ഇട്ട് ഇവിടെ സൺഫ്ലവർ ഓയിലില്ലേ അതിനകത്തൊക്കെ ഇട്ട് നമ്മൾ നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിനി ഈ സെൻട്രൽ പോർഷൻ ഉണ്ടല്ലോ ആ ജസ്റ്റ് ഒന്ന് അവിടെ മാത്രം ഒന്ന് ക്ലിയർ ചെയ്യുന്നു. ഇനിയാണ് നമ്മുടെ മെയിൻ പോയിന്റ്. നമ്മളൊരു പാത്രം വെച്ചു, ഒരു ചെറിയൊരു പാത്രം വെച്ചു കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കടലാണ്. ഇതിന്റെ മണ്ണയിൽ ഞാൻ രണ്ട് ഏലക്ക പൊളിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അത് അതിൻ്റെ അത് ഒരു മണം വലിക്കാനില്ല. ഇനി ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പുക വന്നിട്ടുണ്ട്. ഇനി ഒട്ടും താമസിക്കാൻ പാടില്ല, പെട്ടെന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ആ മണമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ തുറന്നു നോക്കി. ഇനി നമുക്ക് നമ്മുടെ കുഞ്ഞു പാത്രം എടുത്ത് മാറ്റാം കേട്ടോ. നല്ല ചൂടുണ്ട്, ഇങ്ങനെ അതിസാഹസികമായി ഞാൻ എടുത്ത് മാറ്റി. അങ്ങനെ നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, അങ്ങനെ നമ്മുടെ ടേസ്റ്റി മട്ടൺ മന്തി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും, എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. അതിനുശേഷം ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ.
അപ്പൊ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കല്ലേ. അത് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടുണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്താൽ എന്റെ എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് വരെയും എല്ലാ വീഡിയോസും മുടങ്ങാതെ കാണാനും സാധിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം.